പല ആളുകൾക്കും സംശയമുള്ള ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് യഹോസാക്ഷി വിശ്വാസികൾ യഹോവയല്ല യേശു സത്യ ദൈവമല്ല യേശുക്രിസ്തു എന്ന് പറയുന്ന അനേക സാക്ഷി വിശ്വാസം പിന്തുടരുന്നവർ പെന്തക്കോസ് ഗോളത്തിലും അല്ലാതെയുമായി ഇന്നലെ തന്നെ എനിക്കൊരു കോള് കിട്ടിയിരുന്നു അതിനകത്ത് കുവൈറ്റിലുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം പറഞ്ഞ യഹോവയല്ല യേശു അപ്പം ഞാൻ ചോദിച്ച് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകുന്ന യഹോ പറഞ്ഞിട്ടില്ലേ ഞാൻ ഞാൻ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല ഞാൻ മാത്രം യഹോവാം ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്ന് എന്നെഹോ പറഞ്ഞിട്ടില്ലേ അതൊക്കെയുണ്ട് അപ്പൊ യേശു ദൈവം ആണോ യഹോവ അല്ല യേശു യഹോവ അല്ലെങ്കിൽ യേശു ദൈവം അല്ലാന്ന് വരും അത്തരത്തിൽ യഹോവ സാക്ഷി വിശ്വാസത്തിലേക്ക് അനേക ബന്ധക്കോശു വിശ്വാസികൾ അറിഞ്ഞും അറിയാതെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു പ്രധാന ചോദ്യമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് യഹോവ തന്നെയാണോ യേശു എന്നുള്ളത് യേശു യഹോവ തന്നെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാം സഖരിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യാപൻ്റെ പത്താമത്തെ വാക്യം ഇത് പ്രധാനമായും യഹോവ സാക്ഷികളും യഹൂദന്മാർക്കുമാണ് ഈ സംശയങ്ങൾ കൂടുതലുമുള്ളത് അല്ലെങ്കിൽ യഹൂദ വിശ്വാസം പിന്തുടരുന്ന മലയാളികൾക്കുമാണ് ഈ സംശയങ്ങൾ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു തന്നെയാണോ യഹോവ എന്ന വിഷയം പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യമേ നോക്കാം സഖരിയാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യാപൻ്റെ പത്താം വാക്യം ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ മേലും എരിശിലെ നിവാസികളുടെ <laughs> <laughs> ും കൃപയുടെയും ആത്മാവിനെ പകരും ഈ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും പറയാം യഹോവയാണ് പകരുന്നതെന്നും അവിടെ യഹോവ അറിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നതന്നെ ഓക്കെ തങ്ങൾ കുത്തിയൂട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ വ്യസനിക്കും ഇവ ഇവിടെ ഈ മലയാളം വാക്കിൽ നമ്മൾ വായിക്കുമ്പോൾ തങ്ങൾ കുത്തിയൂട്ടുള്ളവങ്കൽ എല്ലാവരുടെയും ചിന്ത യഹോ പറയാണ് യഹൂദന്മാർ കുത്തിയൂട്ടുള്ള വങ്കലേക്ക് അതായത് യേശുക്രിസ്തുവിലേക്ക് നോക്കും ശരിയാണ് യഹൂദന്മാർ കുത്തിയിട്ടുള്ളത് യഹോവേനെന്തായാലും കുന്തം വെച്ചൊന്നും യഹൂദന്മാർ കുത്തിയിട്ടില്ല യഹൂദന്മാർ കുത്തിയത് ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെയാണ് അതും അവൻ്റെ രണ്ടാം വരവിങ്കിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിൽ കാല് കുത്തുന്ന ദിവസം യഹൂദന്മാർ അവനെ നോക്കുമെന്നുള്ളതാണ് അപ്രവചനം എന്നാൽ മലയാളത്തിലെ ഈ വാക്യത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു പെശക് മലയാളത്തിലെ വാക്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ശരിക്കും ഇതിന്റെ മൂലഭാഷയായ ഹീബ്രു നമ്മൾ എടുക്കുവാണെങ്കിൽ അവർ കുത്തിയ എങ്കിലേക്ക് അവർ നോക്കുമെന്നാണ് യഹോവർ ലി ചെയ്യുന്നത് ഞാൻ ദാവിത് ഗൃഹത്തിന്മേലും എർച്ചിലെ നിവാസികളുടെ മേലും കൃപയുടെയും യാദരങ്ങളുടെയും ആത്മാവിനെ പകരം തങ്ങൾ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ നോക്കുമെന്നാണ് അവിടെ വ്യക്തമായിട്ട് ആ വാക്യം അപ്പൊ ചോദിക്കും ഓ സെബാസ്റ്റ് മുന്നക്കൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാക്യം ഞാൻ തിരുത്തുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരാം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹീബ്രൂവിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ഇവിടെ നിങ്ങൾക്ക് വായിക്കാം വെ എ എന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും അപ്പോ ഇവിടെ ഈ വെ ഹെ ബിത്തു എന്ന് പറയുന്ന പദത്തിന് തന്നെ ദേ ലുക്ക് നോക്കും ഓൺ മീ എന്നെ നോക്കുമെന്നാണ് പറയുന്നത് അവർ എന്നെ നോക്കുമെന്നായി ഹോടെ പറയുന്നത് വെ ഹി ബിത്തു അവർ നോക്കും ആരെ ഓൺ മീ എന്നെ നോക്കും ആരെയാണ് നോക്കുന്നത് നോക്കുന്ന അവർ നോക്കുന്ന ഞാൻ ആരാണ് അവർ എന്നെ നോക്കും ഇനി ആ ഞാൻ ആരാണ് ഹൂം ഹൂംസ്റ്റ് അപ്പോ അവർ എന്നെ നോക്കും അവർ നോക്കും എല്ലായി അവർ എന്നെ നോക്കും എന്നാ പറയുന്നത് അപ്പോ ആരെയാണോ അവർ കുത്തിയത് അത് ഞാനാണ് ആ എന്നെ അവർ നോക്കുമെന്നാണ് ഓൺ മീ ഹൂം ദേ ദ അവർ എന്നെ നോക്കും ആരെയാണോ അവർ കുത്തിയത് ആ എന്നെ അവർ നോക്കും എന്നാണ് യഹോവയായ ദൈവം അവിടെ അറിയുന്നത് യേശു ക്രിസ്തുവിനെയാണ് അവർ കുത്തിയത് ആ കുത്തു കൊണ്ട യേശു ക്രിസ്തു ഞാൻ തന്നെയാണെന്ന് യഹോവയായ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണ് ദിൽ ലുക്ക് ഓൺ മീ ഹും അവർ കുത്തിയ എങ്കിലേക്ക് അവർ നോക്കും അവർ എന്നെയാണ് കുത്തിയത് ആ എന്നെ അവർ നോക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു തർജ്ജമ പശമാണ് അപ്പോൾ പലർക്കും തോന്നും ഇത് സെബാസി മുന്നക്കലിന് മാത്രമേ തർജ്ജമ പശം അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ലെന്ന് ചോദിക്കുന്നത് പലരുണ്ടാകാം നമുക്ക് ജസ്റ്റ് നോക്കാം സെക്കരിയാപ്രവാൻ പുസ്തകം പന്ത്രണ്ടാംധികം പത്താം വാക്യം ഇംഗ്ലീഷിലെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള തർജ്ജമകളെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എൻ ഐ വിയിൽ പറയുന്നത് ലുക്ക് ഓൺ മീ ദ പിയേഴ്സ് അവർ കുത്തിയധാരയാണോ അത് ഞാനാണ് ആ എന്നെ അവർ നോക്കും എൻ എൽ ടി ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ വിൽ ലുക്ക് ഓൺ മീ

അവർ എന്നെ നോക്കും ആരെയാണോ അവർ കുത്തിയത് ആ എന്നെ അവർ നോക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് അവർ കുത്തി അവർ പിയേഴ്സ് ചെയ്തു അതിനെ കുത്തി തുളച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ചാടിയെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് അവർ കുത്തിയ ഈ എങ്കിലേക്ക് നോക്കുന്ന അപ്പൊ ഈ യഹോവയായ ദൈവം തന്നെയാണ് കേവലം ഒരു മനുഷ്യരൂപത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ജീവിച്ചതും അവരുടെ കുത്ത് ഏറ്റുവാങ്ങിയതും കേവലം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനായി പ്രത്യക്ഷനായത് യഹോവയായ ദൈവം തന്നെയാണെന്ന് യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഒരു ദിവസമുണ്ട് അതെന്താണെന്നറിയാമോ യഹൂവയായ ദൈവം വീണ്ടും മെരിച്ചിലേമിലേക്ക് കാല് കുത്തുമ്പോൾ അവൻ്റെ കാൽ ഒലിയുമലയിലേക്ക് പതിക്കുമ്പോൾ അവരെല്ലാം കുത്തിയിട്ടുള്ള വങ്കലേക്ക് നോക്കുമെന്ന് നമ്മൾ വായിച്ചിട്ട് വാക്കിയല്ലേ അവർ കുത്തിയായി എങ്കലേക്ക് അവർ നോക്കുമെന്ന യേശു ക്രിസ്തുവാണ് യഹോവ തന്നെയാണ് യേശു ക്രിസ്തുവായിട്ട് വന്നത് അവനെയാണ് ഞങ്ങളുടെ പൂർവികന്മാർ കുത്തിയത് എന്ന് അവർ മനസ്സിലാക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ നമുക്ക് കാണാം ഇനി ഈ പറയുന്ന അവർ കുത്തിയ എങ്കിലേക്ക് നോക്കുമെന്ന് പറയുന്ന ആൾ ആളിനി ഓവ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ പന്ത്രണ്ടാം അദ്ദേഹത്തിന് ഒന്നാം വാക്യം വായിച്ചാൽ മതി ആരാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ആകാശം പിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ ഹോവയുടെ ആറുള്ളപ്പാട് മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ ഹോവയുടെ ഞാൻ എരിസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാകും അപ്പോൾ ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയായ സർവശക്തനായ ദൈവം തന്നെയാണ് ആ ദൈവത്തെ തന്നെയാണ് ഒരു മനുഷ്യൻ നിലയിൽ അവർ കുത്തി തുളച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു തർജ്ജമ പെശവ് വന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു നേരിയ ആ കൊണ്ടോ മാത്രം വിശ്വസിക്കാവുന്ന ഒരു സിദ്ധാന്തമാണ് യഹോവ സാക്ഷികളുടെ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ല യഹോവയല്ല യേശുക്രിസ്തുവായി പ്രത്യക്ഷമായിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഏക ഏകദൈവമല്ല യേശുക്രിസ്തുവായിട്ട് പ്രത്യക്ഷമായതെന്ന് പറയുന്ന യഹോവ സാക്ഷികളുടെ വിശ്വാസം ദൈവവചന വിരുദ്ധമാണ് എന്ന് നമുക്ക് അവിടെ വ്യക്തമാകുന്നു ഇനി യേശു ക്രിസ്തു തന്നെയാണ് യഹോവ നമുക്ക് അടുത്തൊരു തെളിവിലേക്ക് പോകാം യശിയാപ്രവാന്റെ പുസ്തകം നാപ്പത്തി മൂന്നിന്റെ പത്ത് നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് ഈ ഹോബയുടെ അറിയപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല എന്റെ ശേഷം ഉണ്ടാകുകയും ഈ വാക്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒറ്റ നടത്തി ഒരു കുഴപ്പമില്ല വാക്യം ഞാൻ ആകുന്നു എന്ന് ഞാൻ ആകുന്നു എന്ന് അറിയേണ്ടതിന് എന്ന് ഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസനും വളരെ സ്ട്രെയിറ്റ് ഫോർട്ടുള്ള വാക്യം ഈ വാക്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയണം ഈ വാക്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ഹീബ്രു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതായ് യു ആർ മൈ വിറ്റ്നസ് അ തേം എ യു ആർ മൈ വിറ്റ്നസസ് നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു ബഹുവജനവാ അതായത് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ഈ ഹോവയായ ദൈവം പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എൻ്റെ സാക്ഷിയാണെന്നല്ല അവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു നിങ്ങൾ സാക്ഷികൾ ബഹുവചനത്തിലാണ് അവിടെ പറയുന്നത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു അല്ലെങ്കിൽ പറയുന്നു അപ്പൊ നിങ്ങൾ എൻ്റെ സാക്ഷികളാണെന്ന് ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് യഹോവ പറയുകയാണ് ഇസ്രായേലേ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു ഇനി അടുത്ത് എന്താ അബ്ദി എന്റെ ദാസൻ ദാസൻ ആരാണ് എന്റെ ദാസൻ ബെഹരതി ആരെയാണോ ഞാൻ തിരഞ്ഞെടുത്തത് ഹൂം ഐ ഹാവ് ചോസൺ എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ വെ അബ്ദി അഷേർ ബെഹരതി ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ലെ മാൻ അവൻ ആരാണ് അവൻ ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ യു നിങ്ങൾ അറിയണം എന്തറിയണം എന്ത് വിശ്വസിക്കണം നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് വെ ത നിങ്ങൾ മനസ്സിലാക്കണം വെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ എന്നെ വിശ്വസിക്കണം വെ ത ബു നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത് കി എന്താ മനസ്സിലാക്കണ്ടേ ദാറ്റ് അനി ഹു ഞാനാകുന്നു അവൻ അനിയെന്ന് വെച്ച ഞാൻ ഹു എന്ന് വെച്ച അവൻ അനിയെന്ന് വെച്ചാ ഐ ഹു എന്ന് വെച്ചാ ഹി അതാണ് ഹിബ്രൂല് അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടേ മനസ്സിലാകേണ്ടത് നിങ്ങൾ നിങ്ങളെന്റെ സാക്ഷികളാണ് എന്തിനുള്ള സാക്ഷികൾ നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം മനസ്സിലാക്കുകയും ചെയ്യണം എന്ത് മനസ്സിലാക്കുകയും ചെയ്യണം അതാരാ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം ദാറ്റ് ഞാൻ ആകുന്നു അവനെന്ന് ഏതവൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്ന വാക്യമാണ് യു ആർ മൈ വീട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു ആൻഡ് മൈ സർവൻറ്റ് ഹൂം ഐ ഹാവ് ചോസൺ ദാറ്റ് മെയ് യു നോ ബിലീവ് മീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഹീ യഹോ പറയുകയാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു പിന്നെ എൻ്റെ സർവൻറ് എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ നിങ്ങൾ അറിയണം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഞാനാകുന്നു അവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ വളരെ വ്യക്തമായിട്ട് അതായത് ഞാനും അവനും ഇല്ലെന്നല്ല പറയുന്നത് യഹോവയായ ദൈവവും ഒരു ദാസൻ അഥവാ ഒരു മനുഷ്യനായ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസനവും ഉണ്ട് യേശുക്രിസ്തു എന്ന മനുഷ്യനും പ്രപഞ്ച സൃഷ്ടാവായ ദൈവവുമുണ്ട് ഒരിക്കലും ആർക്കും കാണാൻ കഴിയാത്ത ദൈവവും എല്ലാ മനുഷ്യരും അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു കണ്ട യേശുക്രിസ്തു എന്നൊരു മനുഷ്യനുമുണ്ട് ജ്ഞാനമവനും ഇല്ലെന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഹോവയായ ദൈവവും യഹോവയെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസനും ഇല്ലെന്നല്ല പറയുന്നെ പിതാവും പുത്രനും ഇല്ലെന്നല്ല പറയുന്നെ ഈ പുത്രൻ അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹോവയുടെ ദാസൻ ആരാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിശ്വസിക്കണം ഞാനാകുന്നു അവനെന്ന് ഐ ആം ഹി അനി ഹൂ എന്ന് നിങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം യു ആർ മൈ വിറ്റ്നസസ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു ഹൂ ഹാവ് ചോസൺ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ദറ്റ് യു മെൻ നോ ബിലീവ് മി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ അറിയണം ഇത്രേ ഉള്ളൂ ദാസൻ ഇല്ലെന്നല്ല പിതാവും പുത്രനും ഇല്ലെന്നല്ല പറയുന്നത് പിതാവായ ദൈവമുണ്ട് അവനെ പിതാവെയെന്നും ദൈവമേ എന്നും വിളിക്കുന്ന പുത്രനുണ്ട് യഹോവയുണ്ട് യഹോവയുടെ ദാസനുണ്ട് യഹോവയെ യജമാൻ എന്നും കർത്താവെന്നും ദൈവമേയെന്നും വിളിക്കുന്ന യഹോവയുടെ ദാസനുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് അയാം ഹി ഞാൻ തന്നെയാണ് അവനെന്ന് നിങ്ങൾ വിശ്വസിക്കണം അത് വിശ്വസിക്കാത്താണ് യഹോദാച്ചികളുടെയും പല തൃത്വക്കാരുടെയും ബിനുവി ഡേവിഡിനെയൊക്കെ പോലുള്ള പലതൃത്വക്കാരുടെയും പ്രശ്നം അതാണ് അത് വിശ്വസിക്കാത്തതാണ് ജെറൻ ബ്രദർ ചോദിക്കാം ഒരു ഒരു പത്ത് മിനിറ്റോടെ എനിക്ക് എന്റെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കാം ഓക്കെ അപ്പം ഈ പറയുന്ന വാക്കിന് മലയാളത്തിലേക്ക് നമ്മൾ ചെയ്ത് ഞാൻ യഹോ വിപ്രകാരം മള്ളി ചെയ്യുന്നു ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ ആരാണോ അവൻ ഞാൻ തന്നെയാണ് അവൻ എന്നറിയേണ്ടതിന് എന്നെ വിശ്വസിക്കേണ്ടതിന് മനസ്സിലാക്കുന്നതിനുള്ള എൻ്റെ സാക്ഷികളാണ് നിങ്ങൾ എന്നാണ് ആ വാക്യം പറഞ്ഞത് ഇനി ഈ ഇതേ വാക്യത്തിന്റെ തന്നെ സെപ്റ്റുവജിന്റെ ഗ്രീക്ക് അതായത് ക്രിസ്തുവിനേക്കാൾ ഒത്തിരി വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തർജ്ജമ ചെയ്യപ്പെട്ട സെപ്റ്റുവജിന്റെ ഗ്രീക്ക് ഭാഷാന്തരം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച പുതിയ നിയമത്തിലേക്ക് അപ്പോസ്തലന്മാർ വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള സെപ്റ്റുവജിന്റെ ഭാഷാന്തരം അല്ലെങ്കിൽ എഴുപത് പേ എന്തു പറയുന്നത് മലയാളത്തിൽ പറയുക സപ്തതി ഭാഷാന്തരം ഈ സപ്തതി ബൈബിൾ അല്ലെങ്കിൽ സെപ്റ്റുവജിന്റെ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ അതായത് ഇപ്പോഴുള്ള തർജ്ജമെന്നല്ല യേശുക്രി മുമ്പേ ഉള്ള തർജ്ജമയാണ് അപ്പോസലമാർ പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഈ സെപ്റ്റു ഭാഷാന്തരത്തിൽ നിന്നാണ് പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്നത് ആ സെപ്റ്റു ഭാഷാന്തരത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം മോയ് ബി ടു മീ നിങ്ങൾ സാക്ഷികളായി തീരുക നിങ്ങൾ ഇസ്രായേൽ നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുക

ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ആരാണ് നിങ്ങൾ അറിയണം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഞാനാകുന്നു നിങ്ങൾ അറിയണം ഈ ഗോ എന്ന് നിങ്ങൾ അറിയണം ഹൂ ഹാവ് ചോസൺ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് യു ഷുഡ് നോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഗോ എകുന്നു എന്ന് നിങ്ങൾ അറിയണം അതായത് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ഞാനാകുന്നുവെന്ന് നിങ്ങൾ അറിയണം വളരെ കൃത്യമായിട്ട് ഗ്രീക്ക് സെപ്റ്റ്വജിന്റെ ഭാഷാന്തരത്തിലും അതേ തർജ്ജമ തന്നെയാണ് വരുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കുക ബി വിറ്റ്നസ്റ്റുമേ ആൻഡ് ഐ വിറ്റ്നസ് ഞാൻ സാക്ഷിയും പറയുന്നു ദൈവം സാക്ഷീകരിക്കുന്നു എന്താ സാക്ഷീകരിക്കുന്നത് മൈ സർവൻ ഹൂ മൈ ചൂസ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ദുഷുഡ് നോ നിങ്ങൾ അറിയണം യു ഷുഡ് ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കണം യു ഷുഡ് ട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആകുന്നു അതെന്ന് അവൻ ഞാനാകുന്നുവെന്ന് ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വളരെ കൃത്യമായിട്ട് ഈ പഴയ നിയമ ബൈബിളിലും ഹീബ്രു ബൈബിളിലും അയേശു ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വളരെ വ്യക്തമായ ഭാഷാന്തരത്തിലും പറയുകയാണ് దాసన దాసనల్లయే దాసన പക്ഷെ ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ അറിയണം ആ ദാസനായി നമ്മുടെ മുമ്പിൽ വന്നത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം യു ഷുഡ് പെർസീവ് നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടല്ലേ ഈ പറയുന്ന യഹോവയായ ദൈവം ഇറങ്ങി വരുമ്പോൾ യഹൂദന്മാർ അയ്യോ യഹോവയായ ദൈവത്തെ ആണല്ലോ ഞങ്ങൾ കുത്തിയത് എന്ന് പറഞ്ഞ് നോക്കുന്നു അവർ കുത്തിയ എങ്കിലേക്ക് അവർ നോക്കും എന്നാ പറയുന്നത് ലുക്ക് അപ്പോൾ മീ ഹൂം ദേ ഹാർ ഹൂംസ് അവർ കുത്തിയത് എന്നെയാണ് ആ എങ്കിലേക്ക് അവർ നോക്കും എന്ന് ഹോവയ ദൈവം പറയണമെങ്കിൽ ഇസ്രായേലിന്റെ കുത്തേറ്റ ഒരു ദാസനായ ഹോവയുടെ അഭിഷിക്തനായി ഇറങ്ങി വരികയും ഇസ്രായേൽ ജനത്തിന്റെ കുത്തേൽക്കുകയും ചെയ്ത ഈ പറയുന്ന യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ അത് ഞാൻ തന്നെയാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സെറ്റ്വജിൻ്റെ ഭാഷാന്തരത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഹീബ്രു ബൈബിളിലും വളരെ വ്യക്തമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനാകുന്നു അവൻ ഈ എടുത്ത് അതൊക്കെ മാറ്റിയിട്ട് ഞാനാകുന്നു എന്ന് മാത്രം പറഞ്ഞ് ഒരു തെക്കും തെരുവില്ലാതെ തർജ്ജം ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ സാക്ഷികൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം പോലും ഉണ്ടായത് ഓക്കെ ഇനി അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് അടക്കാം യേശു തന്നെയാണ് ഹോമ എന്നുള്ള മൂന്നാമത്തെ ഒരു ആശയം യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായിട്ട് യശയാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം യശ്യാ അമ്പത്തിമൂന്നിന്റെ ഒന്ന് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയതായി പോലെയും ആര് യഹോവയുടെ ഭുജം അല്ല യഹോവയല്ലോ ഇളവ് യഹോവയാണ് ഇളയതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങളുടെ വിശ്വാസമാണ് സാക്ഷികൾ അംഗീകരിക്കുന്ന കാര്യം ഈ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരുമെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് യേശു ക്രിസ്തു യഹോവയുടെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാലാഗ്രഹിക്ക സൗന്ദര്യവുമില്ല അപ്പൊ യേശു ക്രിസ്തുവിനെ യഹോവയുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ വളരുന്ന ഒരു സാധാരണ മനുഷ്യനായി വളരുന്ന ആ യേശുക്രിസ്തുവിനെ അവിടെ വിവക്ഷിക്കുന്നത് യഹോവയുടെ ഭുജം എന്നാണ് അതിനകത്ത് ആർക്കും ഒരു തർക്കം പറയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയതേ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളപ്പിക്കുന്നത് മുളക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും അപ്പൊ യഹോവയുടെ ഭുജം എന്ന് യേശുക്രിസ്തുന് വളരെ വ്യക്തമായിട്ട് പറയരുത് ഇനിയും തെളിവ് കണ്ടവർക്ക് യശയാപ്രധാന ദിവസം പത്തിന്റെ പത്തെടുക്കുക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു പൊളിപ്പാട് ദിവസം പതിനൊന്നിന്റെ അഞ്ച് എടുക്കുക ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും നമ്മുടെ യഹോവയ്ക്കും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു കണ്ടില്ലേ യഹോവ ബലശാലിയായിട്ട് വരുന്നു അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തുന്നു രാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും അവന്റെ അഭിഷിക്തനും ആയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് വിവക്ഷിക്കുന്നത് യേശുവിനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പിതാവായ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് പുത്രനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ എന്നാൽ ഈ യഹോവയുടെ ഭുജം യഹോവ തന്നെയാണെന്നാണ് യഹോവ പറയുന്നത് അതായത് പിതാവും പുത്രനും ഇല്ലെന്നല്ല ഈ പുത്രനായി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ കൺമുന്നിലേക്ക് ഇറങ്ങി വന്നത് പിതാവായി ഏകദൈവം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് അവർ കുത്തിയത് ദാസന അല്ലെന്നല്ല പറയുന്നത് കുത്തിയത് മനുഷ്യനെയാ പക്ഷെ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം തന്നെയായിരുന്നു മനുഷ്യനായിട്ട് വന്നതെന്നാണ് പറയുന്നത് ആ ദൈവം ഈ പറയുന്ന യേശു ദൈവത്തിന്റെ ദാസനാണെന്ന് അല്ലെന്നല്ല പറയുന്നത് ദ ഹൂം ഐ ഹാവ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ അല്ലെന്നല്ല പറയുന്നത് ഞാൻ യഹോവ തിരഞ്ഞെടുത്ത യഹോവയുടെ ദാസനാണ് യേശു എന്നാ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐ അയാം ഹി ഞാനാകുന്നു അവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ പുത്രൻ ഇല്ലെന്നല്ല പറയുന്നത് പുത്രനുണ്ട് പക്ഷെ ഞാനാകുന്നു അവൻ യഹോവയാകുന്നു ആ പുത്രൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ഇവിടെ യഹോവയുടെ ഭുജം യഹോവ തന്നെയാണോ യഹോവയും ഉണ്ട് യഹോവയുടെ ഭുജവുമുണ്ട് നമ്മുടെ കർത്താവുമുണ്ട് അവന്റെ ക്രിസ്തുവുമുണ്ട് യഹോവയായ കർത്താവുമുണ്ട് അവന്റെ ഭുജം അവന് വേണ്ടി ഭരണവും നടത്തുന്നുണ്ട് യഹോവയെ കർത്താവിന്റെ മുന്നിൽ അവന്റെ ഭുജം വളരുന്നുണ്ട് അതായത് അവൻ ഇളയതായി പോലെയും വരണ്ട നിലത്തുനിന്ന് മുളക്കുന്നത് വേർ മുളക്കുന്നത് പോലെയും അപ്പൊ യഹോവയുമുണ്ട് യഹോവയുടെ ഭുജവുമുണ്ട് എന്നാൽ യഹോവയുടെ ഭുജം യഥാർത്ഥത്തിൽ ആരാണ് യഹോവ തന്റെ മഹത്വമുള്ള മേഘദാദം കേൾപ്പിക്കുകയും യശയാവ് മുപ്പതിന്റെ മുപ്പ് മുപ്പതിന്റെ മുപ്പത് ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോട് കൊടുങ്കാറ്റു മഴക്കോൾ കൺമഴയെന്ന് ഒഴിങ്ങിടെ തന്റെ ഭുജത്തിന്റെ ഈ അവതരണം കാണിക്കുകയും ചെയ്യും അപ്പോഴും ഇവിടെ യഹോവിടെ ഭുജത്തിന്റെ അവതരണം ഈ അവതരണം എന്നുള്ള പദം ശരിക്കും എന്ന് പറയുന്ന ഒരു ഹീബ്രു പദം എന്ന് പറയുന്ന ഹീബ്രു പദമാണ് അതിന്റെ അർത്ഥം ഡിസന്റ് എന്ന ഇറങ്ങുക എന്ന ഇറങ്ങി വരിക എന്ന യഹോവയുടെ ഭുജത്തിന്റെ അവതരണം അതായത് ഒരു ഇറക്കൽ അല്ല ഒരു പ്രത്യക്ഷത അവൻ അവന്റെ പ്രത്യക്ഷത വരുത്തുമെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ പഴയ പുതിയ നിയമത്തിലെ യഹോവയുടെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും ആര് യഹോവ കാണിക്കും യഹോവയുടെ ഭുജത്തിന്റെ അവതരണം യഹോവ കാണിക്കും യേശു ക്രിസ്തു പറയുന്നത് എന്താ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ രണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുകയും ചെയ്തും ഉൽക്കാപതനം അതായത് ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത് വീണുകൊണ്ടിരിക്കും അതല്ലെ കൽമഴ എന്നിവയോടുകൂടെ തൻ്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും കൽമഴയോടുകൂടെ തൻ്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കും ആരാണ് ഈ ഭുജം ഭുജമായിട്ട് വരുന്നത് ആരാണ് മനുഷ്യപുത്രം വലിയ തേജസ് വര മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം യഹോവ തന്റെ മഹത്വമുള്ള മേഘദാദം കേൾപ്പിക്കുകയും കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണുവാൻ സാധിക്കും അപ്പൊ യഹോവയുടെ ഭുജം യേശുക്രിസ്തു ആണെന്നുള്ള ഒരു തർക്കവും ഇല്ല യഹോവയും യഹോവയുടെ ഭുജവും ഉണ്ട് യഹോവയുടെ ഭുജം യേശുക്രിസ്തു ആണ് യഹോവയും താൻ തെരഞ്ഞെടുത്ത ദാസനുമുണ്ട് ആ ദാസൻ യേശുക്രിസ്തുവാണ് പക്ഷെ ഞാൻ തന്നെയാകുന്നു എന്ന് യഹോവ പറഞ്ഞത് നിങ്ങൾ മറക്കാൻ പാടില്ല ഈ കാര്യം ഭുജത്തിന്റെ കേസിലും ഉണ്ടോ നമ്മളൊന്ന് എടുത്തു നോക്കാം ഏശ്യാപ്രവാന പുസ്തു ഒും യഹോവയുടെ ഭുജമേ ഉണരുക ആരോടാ ഉണരാൻ പറയുന്നേ യഹോവയുടെ ഭുജമേ ഉണരുക പുത്ര നീ ഉണരുക ശക്തി ധരിച്ചു കൊടുക്കുക പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ യഹോവയുടെ ഭുജമേ എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന യഹോവയുടെ ഭുജമാണ് സമുദ്രത്തെ വറ്റിച്ചു കളഞ്ഞ് വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയത് യഹോവയുടെ ഭുജമാണെന്ന് ഏശ്യാപ്രവാദം പറയുമ്പോൾ ആ യഹോവയുടെ ഭുജം യഹോവ തന്നെയായിരുന്നു എന്ന് മോശ സാക്ഷ്യം പറയുന്നു പുറപ്പാട് ദിവസം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വായിച്ചു നോക്കിയാൽ മോശയെ കടലിന്മയിൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കം കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ആരാണ് കടലിനെ പിൻവാങ്ങിച്ചത് യഹോവയാണ് കടലിനെ പിൻ യഹോവയുടെ ഭുജമാണ് ആഴിയെ ഒരു വഴിയാക്കി മാറ്റിയത് ആഴിയെ വറ്റിച്ചു കളഞ്ഞ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് യഹോവയുടെ ഭുജമാണെന്ന് പറയുമ്പോൾ യഹോവയാണ് കടലിനെ പിൻവാങ്ങിച്ച് ഇസ്രായേൽ മക്കൾ വീണ്ടെടുക്കപ്പെട്ടവർ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ട സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയത് നീയല്ലോ യഹോവയുടെ ഭുജമേ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പൊ യഹോവയുടെ ഭുജമായി അവരെ അനുഗമിച്ച ആത്മീയ പാറ ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പൗലോ സപ്പോസലം പറയുന്നു അതായത് യഹോവയുടെ പ്രസൻസ് അവർക്ക് കാണത്തക്ക വണ്ണം അവരുടെ മുമ്പാകെ പോയിരുന്ന യഹോവയുടെ പ്രസൻസ് എന്ന് പറയുന്നത് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ആ അവരുടെ മുമ്പാകെ പോയ അവരുടെ അനുഗമിച്ച ആത്മീയ പാറ എന്ന് പറയുന്നത് ആ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ആ പുത്രൻ എന്ന് പറയുന്നത് യഹോവയുടെ അഭിഷിക്ത ദാസൻ എന്ന് പറയുന്നത് യഹോവ തന്നെയാണ് ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നത് അപ്പൊ യഹോവയും യഹോവയുടെ ഭുജവുമുണ്ട് പക്ഷേ യഹോവയുടെ ഭുജം യഹോവ തന്നെയാണ് യഹോവയും യഹോവ തിരഞ്ഞെടുത്ത തന്റെ ദാസനുമുണ്ട് പക്ഷേ യഹോവ തിരഞ്ഞെടുത്ത ദാസനായി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന യഥാർത്ഥത്തിൽ ആരാ യഹോവ തന്നെയാണ് ആ റോള് ചെയ്യുന്നത് മറ്റൊരാളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ഞാനാകുന്നു അവൻ എന്ന് നിങ്ങൾ അറിയണം എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ വന്നത് ദൈവം തന്നെ അപ്പൊ പലരുടെ ഒരു സംശയത്തെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പലരുടെ സംശയം യഹോവ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കസേരയിൽ തിരിക്കുന്ന ഒരു ഒരു പുള്ളിക്കാരനല്ല ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ് യഹോവ എന്നാണ് എന്നാണ് എവാചം പറയുന്നത് അപ്പോസലായ പൗലോസ് പറയുന്നത് അവനിലാണ് നാം ചലിക്കുകയും ചലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഞാൻ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലോ എന്ന് ഹോ പീ ഡാട് ഇനിമേ പ്രാൻഡോസ് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഈ ദൈവം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസനായ മനുഷ്യനായിട്ട് വെളിപ്പെട്ടാൽ അവൻ വചനമായി വെളിപ്പെട്ടാൽ ആ മനുഷ്യനാരോടൂടാ അദൃശ്യ ദൈവത്തോടുകൂടാ പക്ഷേ മനുഷ്യ യഥാർത്ഥത്തി ആരാ യഹോവിയാണ് യഹോവിയയുടെ ദാസൻ സർവൻ തെരഞ്ഞെടുക്കും ഐ ഹാവ് ചോസൺ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ഞാനാകുന്നു അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം വചനം ദൈവത്തോടു കൂടെയാണ് ദൈവം തെരഞ്ഞെടുത്ത ദാസൻ അത് ദൈവത്തിന്റെ സന്നിധി തന്നെയുണ്ട് അവന്റെ മുമ്പാകെ വളരും ദൈവം തിരഞ്ഞെടുത്ത ദാസൻ ദൈവത്തിന്റെ സന്നിധി തന്നെയുണ്ട് പക്ഷെ ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ അറിയണം വചനം കൂടെയാണ് വചനം ദൈവമായിരുന്നു എന്നുകൂടെ നമ്മൾ അറിയണം ഇത്രയേ ഉള്ളൂ പലരുടെയും സംശയം വചനം ദൈവത്തോടുകൂടെയാ അതെല്ലാവരും വിശ്വസിക്കും യേശുക്രിസ് യഹോവയുടെ ദാസനാണെന്ന് എല്ലാവരും വിശ്വസിക്കും ഞാനാകുന്നു അവൻ എന്ന് പറയുന്ന ഭാഗം വായിച്ചും കളയും അതുപോലെ വചനം ദൈവമാകുന്നു എന്ന് പറയുന്ന ഭാഗം മായ്ച്ചിങ്കളയും കാര്യം വചനം ദൈവമാകുന്നുവെങ്കിൽ വചനം ഏത് കൂടെയാണോ ആ ദൈവം തന്നെയാണ് ആരാണോ വചനമായിട്ട് വെളിപ്പെടുന്നത് അത് ആ ദൈവം തന്നെയാണ് ആരാണോ ആ ദാസനായിട്ട് വെളിപ്പെടുന്നത് യഹോവ തിരഞ്ഞെടുത്ത ദാസനായിട്ട് നമ്മൾ കാണുന്നത് ആരെയാണ് യഹോവയായ ദൈവം തന്നെയാണ് ആ ദാസനായി വെളിപ്പെടുന്നത് ഞാനാകുന്നു അവൻ എന്ന് നിങ്ങൾ അറിയണം വചനം ദൈവമായിരുന്നു എന്ന് നിങ്ങൾ അറിയണം ആ വചനം ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വചനം ജഡമായി തൊന്ന് കൃപയും സത്യം എന്ന് നമ്മുടെ ഇടയിൽ പാർത്തം നമുക്കറിയാം അതുപോലെ തന്നെ വെളിപ്പാട് ദിവസം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവരുടെ വിശ്വസ്തനും സത്യമാനും എന്ന പേര് അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു നമുക്ക് കാണാം നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവ പേര് പറയുന്നു ലോഗോസ് വചനം ദൈവത്തിന്റെ ലോഗോസ് എന്ന് അവന് പേര് പറയുന്നു യോഹന ഒന്നിന്റെ ഒന്നിൽ പറയുമ്പോൾ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു അപ്പോ ദൈവത്തിന്റെ വചനം അതായത് യേശു ക്രിസ്തു ആയിട്ട് അവൻ സ്വർഗീയ ശരീരത്തിൽ ദൈവം പ്രത്യക്ഷമായി നിൽക്കുന്നുണ്ട് ആ പ്രത്യക്ഷത ഇല്ലെന്നല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ അല്ലെന്നല്ല അതുണ്ട് ദൈവവും ഉണ്ട് ദൈവത്തിന്റെ ദാസനും ഉണ്ട് പക്ഷെ ദൈവം തന്നെയാണ് ദാസൻ ആ വചനം ദൈവമായിരുന്നു ഞാൻ തന്നെയാകുന്നു അവൻ ഐ ആം ഹി എന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നിങ്ങൾ പെർസീവ് ചെയ്യണം ദ സോവൻ ഹൂം മൈ ഹാവ് ചോസൺ ആരാണെന്നാ പറയുന്നത് ആം ഹി എന്ന് നിങ്ങൾ അറിയണം ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ അറിയണം അപ്പൊ ഇതിനെതിരായിട്ട് ഹോവ അല്ല യേശു എന്ന് പറയുന്നതെല്ലാം ദൈവവചന വിരുദ്ധമായ ദുരുപദേശ സംഘങ്ങളാണ് അതായത് കൾട്ടുകളാണ് സജി ജോസഫ് എന്നുള്ള സഹോദരൻ വളരെ കൃത്യമായിട്ട് അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരായിട്ട് പറയുന്ന ഹോവ അല്ല യേശു എന്ന് പറയുന്നവരെല്ലാം ഒന്നാം തരം ദുരുപദേശ കൾട്ട് സംഘങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ നമ്മളതിനെ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മുമ്പേ വായിച്ചൊരു വാക്ക് നമ്മളിപ്പോൾ വായിച്ചൊരു വാക്യുമില്ലേ വെളിപ്പാട് ദിവസം പത്തൊമ്പതിന്റെ പതിമൂന്ന് അതിനെ നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം വെളിപ്പാട് ദിവസം പത്തൊമ്പതിന്റെ പതിമൂന്നും ഏഷ്യാപ്രവാചന്റെ പുസ്തകം അറുപത്തിമൂന്നിന്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ രണ്ട് സെറ്റ് വാക്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം വെളിപ്പാട് ദിവസം പത്തൊമ്പതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വാക്ക് നമുക്ക് കാണാം അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എസ് ആ അറുപത്തിമൂന്നിന് രണ്ടു മുതൽ ആറു വരെ വായിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത് നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതുപോലെ ഇരിക്കുന്നതെന്ന് ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിലാരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എൻറെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻറെ ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു രക്തം എൻറെ വസ്ത്രത്തിൽ തെറിച്ചു തെളിക്കപ്പെട്ടു തെറിച്ചു അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു ഇനി താഴേക്ക് വായിക്കുമ്പോൾ ജാതികൾ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പ് കോൾ കൊണ്ട് അവരെ മേയ്ക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു ഈ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചയാള് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചക്ക് മെതിക്കുന്നു എന്നാ പറയുന്നത് വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനവും ദൈവവും രണ്ടല്ലേ ഈ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചയാള് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചക്ക മെതിക്കുന്നു അപ്പോൾ അവനും ദൈവവും രണ്ടും രണ്ടല്ലേ എല്ലാവർക്കും ആണ് സംശയ പക്ഷെ ബൈബിൾ മുഴുവൻ വായിക്കായത്തിന്റെ കുഴപ്പമാണ് ആ യശയാപ്രാണ പുസ്തകത്തിലേക്ക് നോക്കിയേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു ഞാനൊരു പ്രതികാര ദിവസം കരുതി എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു ഞാൻ നോക്കി എന്നെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു യഹോവയായ ദൈവത്തിന് ഒരു ഒരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ മനുഷ്യനായ അല്ലെങ്കിൽ ഒരു സ്വർഗീയ ശരീരത്തിൽ ഒരു ശരീരത്തിൽ ചെയ്യേണ്ട അതായത് സൃഷ്ടികളെ പോലെ ഒരു ശരീരത്തിൽ വന്ന് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നതിന് യഹോവയ്ക്ക് ഒരു ശരീരം ആവശ്യമാണ് ഒരു മനുഷ്യനെയോ ഒരു സ്വർഗീയ ശരീരത്തിനുള്ള ദൂതനയോ യഹോവയ്ക്ക് വേണം അങ്ങനെ നോക്കി ആരെയും കണ്ടില്ല യഹോവയ്ക്ക് പകരം അല്ലെ യഹോവ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുവാൻ ഒരു സ്വർഗീയ ശരീരമുള്ളവരെയോ മനുഷ്യ ശരീരമുള്ളവരെയോ ആരെയും കണ്ടില്ല എൻ്റെ വിമുക്തന്മാരുടെ സമ്മത്സരം വന്നിരുന്നു ഞാൻ നോക്കിയെങ്കിലും ആ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷപ്പെടുത്തി എൻറെ ക്രോധം തന്നെ എനിക്ക് തുടർന്നു ഞാൻ എൻ്റെ കോപത്തിൽ ആ ആ ജാതികളെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അതായത് ഈ ഭുജം തന്നെ യഹോവയ്ക്ക് രക്ഷപ്പെടുത്തി യഹോവയുടെ ഭുജം യഹോവ തന്നെയാണ് ഭുജമായിട്ട് വെളിപ്പെടുന്നത് ആ യഹോവയുടെ ഭുജമായിട്ട് അവൻ വെളിപ്പെട്ടിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത് അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചക്ക് മെതിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ക്രോധത്തിൽ ജാതികളെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു ഞാൻ എന്റെ ചക്ക ചവിട്ടി എന്ന് പറഞ്ഞാലും രണ്ടു ഒന്ന് തന്നെയാണ് ഞാൻ ഏകനായ മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിൽ ആരും എന്നോട് കൂടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ കാര്യം ഈ യഹോവയായ ദൈവം തന്നെയാണ് യഹോവയായ ദൈവത്തിന്റെ ഭുജമായി പ്രവർത്തി നടത്തുന്നത് ഈ പ്രവൃത്തി നടത്തുന്ന ശരീരമുള്ളവനെയാണ് നമ്മൾ പുത്ര എന്ന് വിളിക്കുന്നത് ഈ പ്രവർത്തി നടത്തുന്ന ദൈവത്തിന്റെ ദ സെർവൻ ഹൂം ഐ ഹാവ് ചോഷൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്ന സ്വർഗീയ ശരീരമുള്ള ഈ യഹോവയുടെ ഭുജം എന്നറിയപ്പെടുന്ന യഹോവയുടെ പ്രവർത്തികൾ ചെയ്യുന്ന ആ അവൻ യഥാർത്ഥത്തിൽ യഹോവ തന്നെയാണ് അതുകൊണ്ടാണ് യഹോവയുടെ ഭുജം യഹോവ തന്റെ ക്രോധത്തിൽ ജാതികളെ ചവിട്ടുകയും യഹോവയുടെ മേൽ അവിടെ രക്തം തെറിക്കുകയും ചെയ്തതിന് യേശുക്രിസ്തുവിന്റെ മേലാണ് രക്തം തെറിച്ചത് യേശു ക്രിസ്തു ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചക്ക് ചവിട്ടിയത് എന്ന് പറയുന്നതും രണ്ടും ഒരേ കാര്യം തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും അപ്പൊ യഹോവ തന്നെയാണ് യേശുക്രിസ്തുവായി പ്രത്യക്ഷമായി ദൈവത്തിന്റെ ഒരു അഭിഷിക്ത ദാസനായി പ്രത്യക്ഷനായി ദൈവത്തിന്റെ ഭുജമായി വെളിപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചക്കുമെതിക്കുന്നത് ഈ സർവശക്തനായ യഹോവയായ ദൈവം തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ ചക്കുമെതിച്ചു എന്ന് പറഞ്ഞാലോ യഹോവയായ ദൈവം തന്നെ ചക്കുമതിച്ചു എന്ന് പറഞ്ഞാലോ രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ ഏകനായ മുന്തിരിച്ചക്ക് ചവിട്ടി വേറെ ആരും ആരുമിനോടുകൂടെ ഇല്ലായിരുന്നു അപ്പൊ വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തുന്ന കാര്യമാണ് സർവശക്തനായ യഹോവ തന്നെയാണ് യേശുക്രിസ്തു പക്ഷെ നമ്മൾ കാണുന്ന എങ്ങനെയാ ദ ഹാവ് ഹൂവ് ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ യഹോവ തിരഞ്ഞെടുത്ത തന്റെ ദാസനായിട്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നത് അതിനകത്തൊരു തർക്കവും ഇല്ല യഹോബ ദാസൻ ഇല്ലെന്നല്ല പറയുന്നേ പക്ഷെ അത് വെറുമൊരു ദാസനല്ല അത് നമ്മളെ പോലൊരു മനുഷ്യനല്ല ഒരു സ്വർഗീയ ദൂതനെ പോലൊരു ദൂതനല്ല നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം ദൈവത്തോട് വചനം കൂടെയിരിക്കുന്നു സെബാസനും ദൈവത്തോട് കൂടെയിരിക്കുന്നു എന്നെ കേൾക്കുന്ന കേൾവിക്കാരെല്ലാം ദൈവത്തോട് കൂടെയിരിക്കുന്നു അതുപോലെയല്ല വചനം വചനം ദൈവമായിരുന്നു സെവാസിനോ എന്റെ കേൾവിക്കാരും ദൈവമല്ല പക്ഷെ വചനം യഥാർത്ഥത്തിൽ ആരാ ദൈവമാണ് ഈ പറഞ്ഞ യേശുക്രിസ്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ദാസൻ യഹോവ തെരഞ്ഞെടുത്ത തന്റെ ദാസനായ യേശുക്രിസ്തു ആരാണ് യഥാർത്ഥത്തിൽ അവൻ യഹോവ ഹോവ തന്നെ ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ചെക്ക് അവൻ മെതിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവം തന്നെ തന്റെ ക്രോധത്തിനൊക്കെ ഏകനായി മെതിച്ചു എന്ന് പറഞ്ഞാലും രണ്ട് ഒന്ന് തന്നെയാ കരി അവനായി പ്രത്യക്ഷനാകുന്നത് ദൈവം തന്നെയാണ് ദൈവം തന്റെ പുത്രനെ അയച്ചു രക്ഷിച്ചു എന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ പറഞ്ഞാലും ദൈവം തന്നെ വന്ന് രക്ഷിച്ചു എന്ന് യശയാപ്രവാചം പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് കാര്യം പുത്രനായി വെളിപ്പെടുന്നത് ദൈവം തന്നെയാണ് വചനം ദൈവത്തോടു കൂടെയിരിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞാലും വചനം ദൈവമാകുന്നു എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യം തന്നെയാണ് കാര്യം വചനമായി പ്രത്യക്ഷമാകുന്നത് ദൈവത്തോടു കൂടി ഇരിക്കുന്ന വചനമായി പ്രത്യക്ഷമാകുന്നത് ദൈവം തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം തന്റെ ദൈവം യേശുവിന് കൊടുത്തു യേശു തന്റെ ദൂതൻ മുഖാന്തരം ദാസനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാലും ദൈവം തന്റെ ദൂതൻ മുഖാന്തരം ദാസനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നു തന്നെയാണ് കാര്യം ദൂതൻ മുഖാന്തരം ദാസനെ പ്രദർശിപ്പിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അപ്പൊ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു യഹോവയായ ദൈവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇനി ഇത് ഇതിന് ഏറ്റവും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യശ്യാപ്രവാന്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം മെട്ടിൻ്റെ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം യെഹോ തന്നെയാണ് യേശു നിങ്ങൾക്ക് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാകുന്നു അവൻ ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ ഞാൻ തന്നെയാകുന്നു യെഹോ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിലും നല്ലൊരു വാക്യം ഇനിയും ഞാൻ തരാം യശയാപ്രവാന്റെ പുസ്തകം തന്നെ നമ്മൾ ആ വായിച്ചതിന്റെ തൊട്ടു താഴത്തെ ഭാഗം അറുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ എട്ടും ഒമ്പതും വാക്യം അവർ എന്റെ ജനം കവടം കാണിക്കാത്ത മക്കൾ തന്നെയെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് രക്ഷിതമായി തീർന്നു ആരവർക്ക് തീർന്നു ഞാൻ അവർക്ക് രക്ഷിതായിത്തീർന്നു ആരാ രക്ഷതായിത്തീർന്ന യഹോവയാണ് നമുക്ക് രക്ഷിതാവായി തീർന്നത് ദ യഹോവിക്കർ രക്ഷിതാവായിട്ട് നമ്മളെ രക്ഷിക്കുന്നവനായിട്ട് ആയിട്ട് യഹോവ ബിക്കെയും ചെയ്യുന്ന ആയി തീർന്നു എന്നാ പറയുന്നേ വൈ ഹീ ലം ലോസിയ എന്ന പറയുന്നേ അപ്പോ യഹോവ നമുക്ക് രക്ഷിതാവായി തീർന്നു വചനം ജഠമായി തീർന്നു എന്ന് പറയുന്ന പോലെ അതേ പ്രയോഗം തന്നെയാണ് യഹോവ രക്ഷിതമായി തീർന്നത് വേർഡ് ബിക്കെയിം ദ ഫ്ലഷ് എന്ന് പറയുന്ന പോലെ യഹോവ നമുക്ക് ബിക്കെയിം ദ സേവിയർ യഹോവ നമുക്ക് രക്ഷിതാവായി തീർന്നു അവിടെ തീർന്നില്ല താഴേക്ക് വായിക്കാം അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു ആര് യഹോവ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട ആരാണെങ്കിൽ ആർക്കും അറിയാം അവന്റെ ദൂതൻ അവരെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവരെ രക്ഷിച്ചു രക്ഷിച്ചതാരാ സമൂഹദൂതൻ അതായത് നമ്മുടെ രക്ഷിതാവാരാ അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു രക്ഷിതാവായി തീർന്നതാരാ അവന്റെ സമൂഹദൂതനായി തീർന്നതാരാ ശരിക്കും യഹോവ ാണ് അതായത് അവ സമുഖദൂതൻ അവരെ രക്ഷിച്ചു അവൻ അവർക്ക് രക്ഷിതവായി തീർന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും സമൂഹതൂതൻ അവരെ രക്ഷിച്ചു അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു എന്ന് നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കാം ആ രണ്ട് ഫ്രൈസും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കിയ അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു അവരെ രക്ഷിക്കുന്നവനായിട്ട് അവനായി തീർന്നു അവൻ ബിക്കെയിം ഹി ബിക്കെയിം ദ സേവിയർ ആരാണ് ആ സേവിയർ അവന്റെ സമുഖൂതനാണ് അവരെ രക്ഷിച്ച് അവന്റെ ദൂതനാണ് അവർ രക്ഷിച്ചത് അവർ രക്ഷിച്ച രക്ഷിതാവാരാ അവൻറെ ദൂതൻ അവന്റെ സമുഖദൂതനായി തീർന്നതാരാ അവൻ തന്നെയാണ് ദൂതനും അവനും ഇല്ലെന്നല്ല പറയുന്നത് ആ ദൂതൻ യഥാർത്ഥത്തിൽ ഒരു ദൂതനല്ല അതൊരു ദൈവത്തിന്റെ പ്രതിനിധിയല്ല ദൈവത്തിന്റെ ഒരു ദാസനല്ല ദൈവത്തിന്റെ ഒരു സൃഷ്ടിയല്ല അവന്റെ സമൂഹദൂതനായി നമ്മളെ രക്ഷിച്ചത് നമ്മുടെ രക്ഷിതാവായി മാറിയത് നമ്മുടെ രക്ഷിതാവായ സമൂഹദൂതനായിട്ട് തീർന്നതാരാണ് ഹൂ ബിക്കെയിം ദ ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് ഹൂ ബിക്കെയിം ദ സേവ്യർ അവൻ തന്നെയാണ് അവർക്ക് രക്ഷിതാവായി തീർന്നത് അപ്പൊ നമ്മളെ രക്ഷിച്ച സമൂഹദൂതനായി തീർന്നതാരാണ് യഹോവ തന്നെയാണ് നമ്മളെ രക്ഷിച്ച സമൂഹദൂതനായി തീർന്നത് എന്നാൽ ആ ദ ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് എന്നാണ് പറയുന്നത് ഓഫ് ഹിസ് പ്രസൻസ് ആയി തീർന്നതാരാ യഹോവ തന്നെയാണ് അപ്പൊ അവന്റെ സമൂഹദൂതന നമ്മളെ രക്ഷിക്കുന്നേ നമ്മുടെ രക്ഷിതാവാര പാര അവന്റെ സമൂഹദൂതൻ ആരാണ് രക്ഷിതാവായി തീർന്നത് രക്ഷിതാവായ സമൂഹദൂതനായി തീർന്നതാരാണ് ഹു ബിക്കെയിം ദ ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് ആരാണ് സമൂഹദൂതനായി തീരുന്നത് യഹോവയാണ് സമൂഹദൂതനായി തീരുന്നത് അപ്പോ നമ്മളെ രക്ഷിച്ചതാരാ യഹോവയുടെ മെസഞ്ചർ മെസെഞ്ചർ അല്ലെ യഹോവിയുടെ അഭിഷിക്തൻ യഹോവയുടെ ദൂതൻ ദൂതനെന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മളെ രക്ഷിച്ച് യഹോവയുടെ അഭിഷിക്ത ദാസൻ ആരാണ് അഭിഷിക്ത ദാസനായി തീരുന്നത് യഹോവയെ ദൈവം യഹോവയുടെ അഭിഷിക്ത ദാസൻ ഇല്ലെന്നല്ല പറയുന്നത് യഹോവയും യഹോവയാൽ അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ട ദാസൻ നമ്മളെ വന്ന് വിടുവിച്ചൊരു ദാസനും ഇല്ലെന്നല്ല പറയുന്നത് ദൈവം തന്റെ പുത്രനെ അയച്ച് നമ്മളെ രക്ഷിച്ചില്ലെന്നല്ല പറയുന്നത് ആ ദൈവം തന്റെ പുത്രൻ അയച്ചു എന്ന് പറഞ്ഞാൽ ആ പുത്രൻ ആരാന്നാ പറയുന്നേ അവന്റെ സമൂഹദൂതനവരക്ഷിച്ചു ആ രക്ഷിച്ച രക്ഷകനായ സമൂഹദൂതൻ ആരാന്നാ പറയുന്നത് ആരാണ് സമൂഹദൂതൻ ആയിത്തീർന്നത് ആരാണ് ആ സമൂഹദൂതൻ അഥവാ ദൈവം അയച്ച തന്റെ പുത്രൻ ദൈവം അയച്ച് രക്ഷിച്ച ആ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയച്ച ആ സമൂഹദൂതൻ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയച്ച ആ പുത്രൻ പുത്രൻ ഇല്ലെന്നല്ല പറയുന്നേ ആരാണ് തീർന്നത് അവനാണ് നമ്മൾ രക്ഷിക്കുന്ന പുത്രൻ നമ്മൾ രക്ഷിക്കുന്ന സമൂഹദൂതൻ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായ ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് ആയി തീർന്നത് ആരാണ് ഹൂ ബിക്കെ തന്നെയാണ് നമ്മുടെ രക്ഷിതാവായി തീർന്നത് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു നമ്മൾക്കാണ് അപ്പൊ ചോദിക്കുമ്പോൾ ഇത് എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണോ സെബാസ്റ്റി മുന്നക്കൽഫിൽ ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഒന്നെ ഇന്റർപ്രിറ്റ് ചെയ്താണോ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവര് ഞാനീ പറഞ്ഞ പോലെ യേശു ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള ഉള്ള യശയാപ്രവാണ പുസ്തകം ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തത് ഹൂദ പണ്ഡിതന്മാരെല്ലാം കൂടെ ഇരുന്ന് അന്നത്തെ ഏറ്റവും പ്രമുഖ ആ എഴുപതിലധികം പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് അവിടെ അന്നത്തെ അലക്സാണ്ട്രയിലെ രാജാവിനു വേണ്ടി ഈ പറയുന്ന പഴയ നിയമ യശയാപ്രവാണ പുസ്തകമൊക്കെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത ആ കാലത്ത് യേശു ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ യശയാപ്രവാണ പുസ്തകം തർജ്ജം ഗ്രീക്കിലേക്ക് ആ കാലഘട്ടത്തിൽ അന്ന് അവർക്കുണ്ടായ വിശ്വാസം അപ്പോസ്തലന്മാർ ഏഷ്യാപ്രവാണ പുസ്തകം കോട്ട് ചെയ്യുന്നത് ഈ സെറ്റുവാജന്റ് ഗ്രീക്കിൽ നിന്നല്ല അതായത് ഹീബ്രു ബൈബിളിൽ നിന്നല്ല അപ്പോസലർമാർ കൂടുതൽ കോട്ടിയിരിക്കുന്ന ഗ്രീക്കിൽ ഗ്രീക്കിന്റെ കാര്യം അപ്പോസ്റ്റർമാർ സുവിശേഷം എഴുതിയതും ലേഖനങ്ങൾ എഴുതിയതും ഗ്രീക്കിലാണ് അതുകൊണ്ട് ഗ്രീക്ക് പഴയ നിയമ ബൈബിളിൽ നിന്നാണ് അപ്പോസ്ലർമാർ കോട്ടിയത് അപ്പൊ അപ്പോസ്തലന്മാർ കോട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ ബൈബിളിൽ എന്താ പറയുന്നത് ആ ഗ്രീക്ക് തർജ്ജമയിൽ എന്താ പറയുന്നത് അതായത് അന്നത്തെ യഹൂതന്മാർ ഈ സമുഖദൂതൻ അല്ലെങ്കിൽ യു മലക് പാന എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് യഹൂദന്മാർ എന്തർത്ഥമാണ് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം യു മലക് പാന എന്ന ആ പ്രയോഗത്തിന് യഹൂദന്മാർ കൊടുത്ത അർത്ഥം എന്താണ് സമ്മുഖദൂതൻ യു മലക് പാന എന്ന് പറഞ്ഞ സമുഖദൂതൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യു മലക് പാന അതായത് സമുഖദൂതൻ പാന എന്ന് വെച്ചാൽ ഫേസ് യു മലക് എന്ന് വെച്ചാൽ ദ മെസഞ്ചർ അല്ലെ ദൂതൻ അല്ലെ എയ്ഞ്ചൽ ഓഫ് ഹിസ് ഫേസ് എന്നാണ് അതിനെ വിവക്ഷിക്കുന്നത് ആ ഈ എയ്ഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് അല്ലെ യു മലക് പാന എന്ന് പറയുന്ന പ്രയോഗം ഹീബ്രൂ ബൈബിളിലെ ഭൂരിഭാഗം പ്രയോഗങ്ങളും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആവർത്തിക്കപ്പെട്ടിട്ടുള്ള പ്രയോഗങ്ങളാണ് അതായത് പല സ്ഥലത്തും ആ പ്രയോഗങ്ങൾ പ്രയോഗങ്ങളുണ്ടാകും നമുക്ക് എല്ലാ സ്ഥലത്തെയും പ്രയോഗങ്ങൾ എടുത്തുവച്ചിട്ട് അന്യഥാർത്ഥ അർത്ഥം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ യു മലക് പാന എന്ന് പറയുന്ന അവന്റെ സമുഖ ദൂതൻ അവന്റെ മുഖത്തിന്റെ ദൂതൻ അവന്റെ പ്രസൻസിന്റെ ദൂതൻ പാന എന്ന് വെച്ചാൽ ഫേസ് എന്ന അർത്ഥം അപ്പോൾ ഈ യു പാന എന്ന് പറയുന്ന പ്രയോഗം അവൻ്റെ സമുഖദൂതനെന്ന പ്രയോഗം ഒരു യുണീക്ക് പ്രയോഗം അതായത് അത്തരത്തിലൊരു പ്രയോഗം ഹീബ്രു ബൈബിളിൽ വേറെ ഇല്ല മലയാളം ബൈബിൾ എടുത്തു വയ്ക്കിയാലും നിങ്ങൾക്ക് കാണത്തില്ല ദൂതൻ എന്നുള്ള ഒരു പ്രയോഗം വേറെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല സമുഖദൂതൻ അവന്റെ മുഖത്തിന്റെ ദൂതൻ യു മലക് പാന അവന്റെ മുഖത്തിന്റെ ദൂതൻ അല്ലെ അവന്റെ സാന്നിധ്യത്തിന്റെ അവന്റെ പ്രസൻസിന്റെ ദൂ ദൂതൻ എന്ന് നമുക്കൊരു കുറച്ചുകൂടെ ഹയർ ലെവലിൽ പറയാം അതായത് എക്സാക്ട് വേർഡ് ബൈ വേർഡ് മീനിങ് അവന്റെ മുഖത്തിന്റെ ദൂതൻ ഈ ദൂതൻ എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള ഹീബ്രു പ്രയോഗത്തിന് അന്നത്തെ എബ്രായ പണ്ഡിതന്മാർ എഴുപതിലധികം വരുന്ന മഹാപ്രയോതനാൽ നിയോഗിക്കപ്പെട്ട എബ്രായ പണ്ഡിതന്മാർ യേശു ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്കു മുന്നേ അപ്പോസലന്മാർക്കും നൂറ്റാണ്ടുകൾക്കും മുന്നേ അപ്പോസലന്മാരടക്കം ഉപയോഗിച്ച തർജ്ജമയിൽ അവരെങ്ങനെയാണ് ദൂതൻ എന്നതിനെ വിവക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയണമോ നിങ്ങൾ വായിച്ചു നോക്കിയാ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ സമൂഹദൂതൻ എന്നുള്ളതിനെ അവർ തർജം ചെയ്തിരിക്കുന്ന നിങ്ങൾ കാണാൻ സാധിക്കും യു മലക് പാന ഞാൻ റഫറൻസ് കൂടെ കോട്ടിട്ടുണ്ട് യു മലക് പാന എന്ന് പറയുന്നത് അവന്റെ ദൂതൻ അവരെ രക്ഷിച്ചു നമുക്ക് കാണാം അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന മീനിങ് പറയുകയാണെങ്കിൽ നോട്ട് അൻ അംബാസിഡർ നോർ അനേഞ്ചർ ബട്ട് സേവ് അവരെ രക്ഷിച്ചതാരാ ഒരു പ്രതിനിധിയിൽ ഈ സമൂഹദൂതന്റെ അർത്ഥം ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാണെന്നല്ല ദൈവത്തിന്റെ ഒരു ആണെന്നല്ല ദൈവത്തിന്റെ ഒരു ദൂതനാണെന്നല്ല എന്റെ അർത്ഥം അത് യഹോവ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഗ്രീക്കിലേക്ക് തർജ്ജം ചെയ്തപ്പോൾ അവർ അങ്ങനെ വളരെ വ്യക്തമായിട്ട് തർജ്ജം ചെയ്ത അതായത് അവരെ രക്ഷിച്ച സമൂഹദൂതനായി തീർന്നത് യഹോവ തന്നെയാണ് അവരുടെ രക്ഷകനായ സമൂഹദൂതനായി തീർന്നത് അവരെ രക്ഷിച്ച രക്ഷകനായ സമൂഹദൂതനായി തീർന്നത് യഹോവ തന്നെയാണ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു എന്നാ പറഞ്ഞേ അപ്പൊ അവർക്ക് രക്ഷിതാവായി രക്ഷിതായി തീർന്നതരാം യഹോവയാണ് സേവിയറായിട്ട് ഈ സേവിയർ ആരാ സമൂഹദൂതനാണ് രക്ഷിച്ചത് അപ്പൊ രക്ഷിച്ച രക്ഷകനായ സമൂഹദൂതനായി യഹോവയായ ദൈവം തന്നെയാണ് വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാണ് ഗ്രീക്ക് തർജ്ജമയിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു അംബ ഈ യുമലക് പാന എന്ന പ്രയോഗത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അതൊരു പ്രതിനിധിയല്ല ഇസ് നോട്ട് അൻ അംബാസിഡർ ഓഫ് ഗോഡ്

ഞാനാകുന്നു അവൻ അപ്പൊ യഹോവയാൽ അയക്കപ്പെട്ട സമൂഹദൂതൻ നമ്മളെ രക്ഷിച്ച രക്ഷകനായ സമൂഹദൂതൻ യഹോവ തന്നെയാണ് അതിന് അംബാസിഡർ ഒരു പ്രതിനിധിയോ ഒരു ദൂതനോ അല്ല അത് യഹോവ തന്നെയാണെന്ന് സെപ്റ്റവാജിന്റെ ഗ്രീക്കും വളരെ വ്യക്തമായി തന്നെ അതിന് സാക്ഷ്യം പറയുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാംസിയോസ് ഓത്തോൺ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ ഓ വിടിപ്പിക്കാൻ നോട്ട് എൻ അംബാസിഡർ നോട്ട് എൻ ഏഞ്ചൽ എന്നിട്ട് ഈസ് പറയാൻ തന്നെയാണ് അവരെ വിടിപ്പിച്ചത് നോട്ട് എൻ അംബാസിഡർ നോട്ട് എൻ ഏഞ്ചൽ ബട്ട് ഹീ ദം അവൻ യഹോവ അവരെ വിളിച്ചു അപ്പോൾ ഈ സമ്മുഖ ദൂതൻ സമൂഹദൂതനെന്നുള്ളതിന്റെ പ്രയോഗം ദ പ്രസൻസ് ഓഫ് ഹിസ് ഏഞ്ചൽ സേവ് ഹിം യഹോവ അവരെ വിടിപ്പിച്ചു യഹോബയുടെ സമൂഹദൂതൻ അവരെ വിടിപിച്ചു എന്ന് പറയുന്നതിന് ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് യു പാന ഫാന എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് ആ യു മലഖ്ഫാന സമൂഹദൂതൻ ഒരു ഏഞ്ചലല്ല ഒരു അംബാസിഡർ അല്ല അത് യഹോവ തന്നെയാണ് അവനാണ് അവർക്ക് രക്ഷിതാവായി തീർന്നത് ആ രക്ഷിതാവായ സമൂഹദൂതനായി തീർന്നത് അവൻ തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ യേശു സൃഷ്ടിയാണെന്നൊക്കെ പറയുന്ന വളരെ വിട്ടിത്തരമായ ഉപയോഗങ്ങൾ പ്രയോഗങ്ങളാണ് യഹോവ സാക്ഷികളുടനീളം പറയുന്നത് എന്നാൽ വളരെ വ്യക്ത മായിട്ട് ബൈബിൾ പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ ദാസന അല്ലെന്നല്ല പറയുന്നത് യേശുക്രിസ്തു മനുഷ്യപുത്രൻ അല്ലെന്നല്ല പറയുന്നത് യേശുക്രിസ്തു ദാവിതപുത്രൻ അല്ലെന്നല്ല പറയുന്നത് യേശുക്രിസ്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തൻ അല്ലെന്നല്ല പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ അല്ലെന്നല്ല പറയുന്നത് ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയച്ച സമൂഹദൂതൻ അല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഈ സമൂഹദൂതനായ ആരാണ് മിക്കേയമായത് യഹോവയാണ് ആ സമൂഹദൂതനായിട്ട് വന്നത് യഹോവയാണ് ദൈവം അയച്ച ദാസനായിട്ട് വന്നത് യഹോവയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായിട്ട് വന്നത് യഹോവ തന്നെയാണ് ദാബിദിന്റെ പുത്രനായിട്ട് വന്നത് യഹോവ തന്നെയാണ് ദൈവത്തിന്റെ പുത്രനായി വന്ന് നമ്മെ രക്ഷിച്ചത് നമ്മളെ വന്ന് രക്ഷിച്ച സമൂഹദൂതനായിട്ട് അവൻ തീരുകയായിരുന്നു അതൊരു അല്ല അതൊരു അംബാസിഡർ അല്ല ഒരു പ്രതിനിധിയല്ല ഒരു ദൂതനല്ല അത് യഹോവ തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നു പക്ഷേ യഹോവയുടെ പ്രത്യക്ഷതയാണ് യഹോവയുടെ ഭുജമാണത് യഹോവ തന്നെ ാണ് പക്ഷേ ഹോവ ഹോയുടെ ഹോയായിട്ട് വന്ന രക്ഷിച്ച് ദൈവത്താൽ അയക്കപ്പെട്ട ഒരുവനായി വന്ന രക്ഷിച്ചെ ദൈവം തന്റെ പുത്രനെ അയച്ച് രക്ഷിച്ചു ഒരു മനുഷ്യനായി വന്നാണ് ക്രൂശിക്കപ്പെട്ടത് ആ മനുഷ്യനെ വന്നതാരാണെന്നുള്ള ചോദ്യം തത്മാൻ വചനം ജടമായി തീരുന്നു വചനം ദൈവമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ചില തൃത്വക്കാരുണ്ട് ഇത്ര പറഞ്ഞാൽ യഹോവയല്ല യേശു ബിനുവി ഡേവിഡ് ഉദാഹരണം കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ബിനുവി ഡേവിഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു വലിയൊരു ബൈബിൾ കോളേജിൻ്റെ രജിസ്ട്രാറാണ് അദ്ദേഹം അദ്ദേഹം ഉദാഹരണം അദ്ദേഹം പറഞ്ഞു യഹോവയല്ല യേശു എന്നാണ് പറയുന്നത് യേശ്യാപ്രമാൻ ദിവസം നാൽപ്പത്തിയഞ്ചിൻ്റെ അഞ്ച് ഞാൻ എഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല യഹോവയല്ല യേശു നിങ്ങൾ പറയുന്നത് യേശു ദൈവമല്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ തൃത്വം ശരിയാകണമെങ്കിൽ അപ്പോസലന്മാർ വ്യാജം പറയണം അപ്പം വ്യാജം പറയുന്ന അപ്പോസലന്മാരാണ് തൃത്വക്കാരാണ് അതെ അപ്പോസർമാർ വ്യക്തമായിട്ട് പറയുന്നു യേശു ക്രിസ്തു എല്ലാറ്റി നിമിത്ത ദൈവമായി എന്നേക്കും വാഴ്ത്തുപ്പെട്ടവനാണ് അവൻ മഹാദേവവും നമ്മുടെ രക്ഷിതാവുമാണ് അവൻ വീരനായ ദൈവമാണ് ദശ്യാപ്രവാചവും പറയുന്നു ഞാൻ തന്നെയാണ് അവനെന്ന് ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ ഞാൻ തന്നെയാണെന്ന് യഹോ പറയുന്നു പക്ഷേ തൃത്തക്കാര് സമ്മതിക്കൂല യെഹോ തെരഞ്ഞെടുത്ത ദാസൻ യഹോവയല്ലെന്നാണ് തൃത്തക്കാര് പറയുന്നത് യഹോ പറയുന്ന ഞാനാകുന്നു അവനെന്ന് നിങ്ങൾ വിശ്വസിക്കണം അറിയണം നിങ്ങൾ മനസ്സിലാക്കണം യു ഷുഡ് പെർസീവ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഷുഡ് നോ ദൈ ആം ഹി ഞാനാകുന്നു അവനെന്ന് ഒറ്റ നടത്തിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യു ഷുഡ് പെർസീവ് നിങ്ങളത് തിരിച്ചറിയണം യു ഷുഡ് നോ നിങ്ങളത് അറിയേണ്ട കാര്യമാണ് ഞാനാകുന്നപോലെ ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യഹോവയല്ല യേശു എന്ന് നിങ്ങൾ പറഞ്ഞാൽ യഹോവയല്ലാതെ വേറൊരു ദൈവമില്ലെന്നാണ് യഹോ പറയുന്നത് അപ്പൊ യഹോവയല്ല യേശു എങ്കിൽ യേശു ദൈവമല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ യഹോവയല്ല യേശു എന്ന് പറയുന്ന സകല തൃത്തക്കാരും നമ്പർ വൺ യഹോ സാക്ഷികളാണ് ആവർത്തനം നാലിന്റെ മുപ്പത്തൊന്ന് ആകയാൽ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിഞ്ഞ മനസ്സിൽ വെച്ചുകൊള്ളുക ആകെയാൽ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല അപ്പൊ യഹോവയല്ല യേശു എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം നമുക്കില്ല ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് അപ്പൊ യഹോവ തന്നെയല്ല യേശുവെങ്കിൽ തൃത്വക്കാർ പറയുന്നത് പോലെ ബിനുവിടെ അവിടെയൊക്കെ പറയുന്ന പോലെ യഹോവയല്ല യേശുവെങ്കിൽ യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ അപ്പോസലന്മാർ കള്ളന്മാരായിപ്പോവും യഹോവ തന്നെയാണ് ഞാൻ ഈ ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് ഈ യഹോവയായ ദൈവം കളാനായിപ്പോവും എന്തായാലും യഹോവയും ദൈവവും അവൻ്റെ അപ്പോസലന്മാരും കളനാകത്തില്ല അപ്പം കളന്മാർ ഒന്നാം തരം തൃത്തക്കാരും മാത്രമായിരിക്കും അപ്പോൾ യഹോവ അല്ല ഈ യേശു എന്ന് പറയുന്നതെല്ലാം യഹോവ സാക്ഷി വിശ്വാസം പിടിക്കുന്ന യേശു ദൈവം അല്ലെന്നുള്ളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് അങ്ങനെ പറയുന്നത് അത് ദൈവവചന വിരുദ്ധമായ കൾട്ടാണ് അത് വണ്ണസ് എന്ന് പറയുന്ന സത്യവിശ്വാസത്തിനെതിരായി ഏകദൈവ വിശ്വാസത്തിനെതിരായി അപ്പോസ്വലിക വിശ്വാസത്തിനെതിരായി യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വൈ പറഞ്ഞ യൂണിറ്റേറിയൻസ് കൊണ്ടുവരുന്ന കൾട്ട് പ്രദേശമാണ് യഹോവയല്ല യേശു എന്ന് പറയുന്നത് അത് തൃത്തക്കാര് പോലും അംഗീകരിക്കേണ്ട ഉപദേശമല്ല കാരണം തൃത്തക്കാര് യഹോവ ദൈവം യേശു ദൈവമാണെന്ന് പറയുന്ന വരാം യഹോവ അല്ലാതെ വേറൊരു ദൈവമില്ലാതിരിക്കേ യഹോവ യേശു അല്ലെന്ന് പറഞ്ഞാൽ യേശു ദൈവമല്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അത്രയും കൾട്ട് യഹോസാക്ഷി ഉപദേശികളെ തൃത്തക്കാര് തന്നെ ഒന്ന് നിലക്ക് നിർത്തുക എന്നെനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ